ഇരുപത്തൊന്നും 25 വയസ്സ് പ്രായമുള്ള ദമ്പതിമാർ വേർപിരിയാൻ വേണ്ടിയിട്ട് തീരുമാനം എടുത്തു നിൽക്കുന്ന സമയത്ത് അവസാന നിമിഷത്തിലാണ് അവരുമായി സംസാരിക്കാനുള്ള ഒരവസരം കിട്ടിയത്. ഭാര്യയോടും ഭർത്താവിനോടും വിശദമായി തന്നെ ഒരുമിച്ചിരുത്തിയും ഒറ്റയ്ക്കിരുത്തിയും സംസാരിച്ചു. ആ സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പെൺകുട്ടി പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാം. കല്യാണം കഴിഞ്ഞതിന് ശേഷം വീട്ടിലെത്തി ഈ ഉമ്മക്ക്, അതായത് അമ്മായിമ്മക്ക്, ഈ പെൺകുട്ടി ഈ ഭർത്താവിൻ്റെ കൂടെ ചിരിക്കുന്നതോ കളിക്കുന്നതോ ബെഡ്റൂമിൽ കിടക്കുന്നതോ ഒന്നും കാണുന്നത് ഇഷ്ടമല്ല, താല്പര്യമല്ല. ഇവരെവിടെയെങ്കിലും പുറത്തേക്ക് പോകുമ്പോൾ കൂടെ അമ്മായിമ്മയും ഇറങ്ങി പുറപ്പെടും, ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്തിനേറെ പറയുന്നത്, ഹണിമൂൺ ട്രിപ്പ് പോയപ്പോൾ പോലും ഈ അമ്മായിമ്മയും കൊണ്ടിട്ടാണ് ഇവർ നവമിഥുനങ്ങൾ ഹണിമൂൺ ട്രിപ്പ് പോയത്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും തൻ്റെ ഭർത്താവിന് വേണ്ടി എന്തിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോഴും അവിടെയൊക്കെ ഈ ഉമ്മയുടെ ഇടപെടലും ഉണ്ടാവുമെന്നുള്ളതാണ്. ബെഡ്റൂമിലേക്ക് കിടക്കാൻ സ്വന്തം ഭാര്യയോടൊത്ത് ഈ ഭർത്താവ് പോകണമെങ്കിൽ ഈ ഉമ്മയുടെ പെർമിഷൻ വേണം. അധിക ദിവസങ്ങളിലും ഈ ഉമ്മയോടൊത്താണ് ഈ മകൻ കിടന്നുറങ്ങുന്നത്. അഥവാ ബെഡ്റൂമിൽ കിടക്കുകയാണെങ്കിൽ ആ ബെഡ്റൂമിൻ്റെ വാതിൽ അടയ്ക്കാൻ പാടില്ല. അതിൻ്റെ അകത്തൊരു ബാത്റൂമുണ്ട്, എനിക്ക് അവിടെ പോകേണ്ടതുണ്ട്, അതുകൊണ്ട് അവിടെ ചെറിയ വെളിച്ചമുണ്ട്, ആ വെളിച്ചം ഓൺ ചെയ്ത് വെച്ചതിന് ശേഷം ഈ വാതിൽ തുറന്നിട്ടിട്ട് വേണം നിങ്ങൾ കിടക്കാൻ എന്നുള്ള ഒരു കാർക്കശ്യ സ്വഭാവത്തിൽ, തിരിയാനും സമ്മതിക്കില്ല അങ്ങോട്ട് പോകാനും സമ്മതിക്കില്ല എന്ന നിലയിൽ ഈ പെൺകുട്ടിയെ ഒരു ഭർത്താവിനോടുള്ള ഇടപഴകലിനൊന്നും വിടാതെ ഈ ഉമ്മ വലിയ രീതിയിൽ ദ്രോഹിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ പെൺകുട്ടിയിൽ നിന്ന് കേൾക്കാനിടയുണ്ടായ കാര്യങ്ങൾ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വിഷയം വളരെ ഗൗരവമുള്ളൊരു വിഷയമാണല്ലോ. കാര്യം ഒരു ഭാര്യാഭർത്തൃബന്ധം എങ്ങനെയാണോ കല്യാണത്തിന് ശേഷം ഉണ്ടാകേണ്ടത്, വളരെ സന്തോഷത്തോടെയും ആനന്ദത്തോടെയും ഒക്കെ ജീവിച്ചു പോവേണ്ട ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ഈ അമ്മായിമ്മ എന്ന് പറയുന്ന രീതിയിൽ ഉമ്മയുടെ ഇടപെടലുണ്ടാകുമ്പോൾ അവർക്കുള്ളിലുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഇതെന്തൊക്കെയാണോ, ഇതായിരുന്നു ആ പെൺകുട്ടിയിൽ ഉണ്ടായിരുന്ന വിഷമങ്ങൾ, ഇതായിരുന്നു അവരുടെ വിവാഹ ജീവിതത്തെ വേർപിരിയാൻ അവരെടുത്ത തീരുമാനം. ഇതിനിടയിൽ എപ്പോഴോ അവർക്കൊരു കുഞ്ഞു പിറന്നിരുന്നു. ഇവരുമായി സംസാരിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു ഇവരുടെ ഉമ്മയെ നേരിട്ട് കാണേണ്ടതുണ്ട്. അവരുമായി സംസാരിച്ച് കൃത്യമായ രീതിയിൽ അവരെയും കൂടെ കേട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങനൊരു തീരുമാനം എടുത്താൽ മതി, കുറച്ച് ദിവസം കൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാൻ തയ്യാറായി. ഞാൻ പറഞ്ഞ ആ ദിവസം എത്തിയപ്പോൾ ഇവരുടെ ഉമ്മ, അതായത് അമ്മായിയമ്മയെയും എൻ്റെ മുന്നിലേക്ക് കൗൺസിലിങ്ങിന് വേണ്ടി അവർ കൊണ്ടുവന്നു. ഈ അമ്മായിമ്മ അഥവാ ഈ ഭർത്താവിൻ്റെ ഉമ്മയോട് സംസാരിച്ചപ്പോഴാണ് എന്തുകൊണ്ട് ആ ഉമ്മ ഇങ്ങനെ ആയി എന്നുള്ളൊരു കാരണം ആ ഉമ്മയിൽ നിന്ന് എനിക്ക് വ്യക്തമായത്. ഈ ഉമ്മയുടെ 35 വയസ്സിൽ തന്നെ ഈ ഉമ്മയുടെ ഭർത്താവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഉമ്മയ്ക്ക് 2 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുമാണ്. ഈ ആൺകുട്ടിയാണ് ഏറ്റവും ചെറുത്. ഈ ആൺകുട്ടിയാണ് ഈ കുട്ടിയുടെ ഭർത്താവ്. ഈ 3 മക്കളെ ഓർത്തിട്ട് ഈ ഉമ്മ പിന്നീട് ഒരു കല്യാണം കഴിച്ചിട്ടില്ല. പിന്നീട് ഒരുപാട് വിവാഹാലോചനകളൊക്കെ വന്നപ്പോഴും എൻ്റെ മക്കളെ നോക്കാൻ ആ ഭർത്താവ് തയ്യാറാവില്ല എന്നുള്ള കാരണം കൊണ്ട് ഈ മക്കൾക്ക് വേണ്ടി ജീവിച്ചൊരു ഉമ്മയാണ്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് അവളെ ഇവരെ വളർത്തിയത്. ഈ 2 പെൺകുട്ടികളെ കെട്ടിച്ചയച്ചതിന് ശേഷം ഈ മകനോടൊപ്പം മാത്രം ഈ വീട്ടിലായിരുന്നു ഈ ഉമ്മ കഴിഞ്ഞുകൂടിയിരുന്നത്. ഈ മകനും ഉമ്മയും ഒരുമിച്ചാണ് കിടക്കാറുള്ളത്. ഈ ഒരു മകനും കൂടിയാണ് ഉമ്മയോടൊപ്പം പിന്നീടുള്ളത്. അങ്ങനെ ഈ മകൻ്റെ ഭാര്യ ആ വീട്ടിലേക്ക് കയറി വന്നതോടുകൂടി മകന് തന്നോടുള്ള സ്നേഹം കുറയുമോ, എന്നോടുള്ള അടുപ്പം കുറയുമോ, എല്ലാ കാര്യങ്ങൾക്കും അവളെ ആശ്രയിച്ച് അവളോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എന്നോടുള്ള ഇഷ്ടത്തിന് കുറവ് വരുമോ എന്നുള്ള ഒരു തോന്നൽ ഈ ഉമ്മയിലുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, തനിക്ക് ലഭിക്കാത്ത ഒരു ഭാര്യാഭർത്തൃസുഖം, തനിക്ക് എന്നോ ചെറുപ്പത്തിൽ നഷ്ടപ്പെട്ടു പോയ, ഞാൻ വിധവയായ ആ കാലഘട്ടത്തിൽ നിന്ന് എന്നിൽ നിന്ന് എടുത്തു കളഞ്ഞ ഭാര്യാഭർത്തൃ സുഖത്തെ, ആ ദാമ്പത്യത്തെ എനിക്ക് കിട്ടാതെ പോയതിനെ മറ്റൊരു പെണ്ണിനെ കിട്ടരുത് എന്നുള്ള ഒരു സൈക്കോ മൈൻഡ് സെറ്റായിരുന്നു ആ ഉമ്മയ്ക്കുണ്ടായിരുന്നത്. പതിയെ പതിയെ ആ ഉമ്മയെ സമയമെടുത്തു, വീണ്ടും 2-3 സെഷനിലൂടെ സമയമെടുത്തു ആ ഉമ്മയ്ക്ക് ഒരു സ്ത്രീ എന്താണെന്നും അവരുടെ സ്വന്തം പെൺമക്കളെക്കുറിച്ചും ഒരു സ്ത്രീക്ക് വേണ്ട സ്വാതന്ത്ര്യങ്ങളും അനുവാദങ്ങളും ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ ഗൗരവമായ രീതിയിൽ വിശദീകരിച്ചുകൊണ്ട് അവരെ കൗൺസിലിങ്ങിന് വിധേയമാക്കിയപ്പോൾ ആ ഉമ്മയുടെ ഉള്ളിൽ തനിക്ക് സംഭവിച്ച തെറ്റ് ബോധ്യം വന്നു. പിന്നീട് അവർ വളരെ സന്തോഷത്തോടുകൂടി അവരുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇപ്പോഴും അവർ വളരെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ നിന്ന് നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ മാതാപിതാക്കളെ അതിരറ്റ് സ്നേഹിക്കണം. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടതും ബഹുമാനിക്കേണ്ടതും നമ്മുടെ മാതാപിതാക്കളെ തന്നെയാണ്, യാതൊരുവിധ സംശയവും ഇല്ല. പക്ഷേ
ആ മാതാപിതാക്കളെ സ്നേഹിക്കുന്നതിന് വേണ്ടി മറ്റൊരു കുടുംബത്തിൽ നിന്ന്, മറ്റൊരു പശ്ചാത്തലത്തിൽ നിന്ന്, വേറെ ഒരു ഇടത്ത് നിന്ന് നമ്മൾ കൈപിടിച്ച് നമ്മളോടൊപ്പം ജീവിതം മുന്നോട്ട് കൊണ്ടുപോവാൻ വേണ്ടി നമ്മൾ ജീവിത സഖിയായി തിരഞ്ഞെടുത്ത ഒരു ഭാര്യയെ ഇകഴ്ത്തിക്കൊണ്ടും ആ ഭാര്യയെ പരിഗണിക്കാതെയും ഈ അമ്മയോടുള്ള സ്നേഹം കാണിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു തെറ്റാണ്. അങ്ങനത്തെ ആളുകൾ അമ്മയോട് മാത്രമേ സ്നേഹം കാണിക്കാൻ പാടുള്ളൂ, മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുമ്പോൾ അമ്മയ്ക്ക് വിഷമമാവും എന്നുള്ള രീതിയിലുള്ള സാഹചര്യത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ അത്തരക്കാർ കല്യാണം കഴിക്കരുത്. ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ബുദ്ധിപരമായ നീക്കങ്ങൾ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അതിനെ മാനേജ് ചെയ്യാനുള്ള, ബാലൻസ് ചെയ്യാനുള്ള ഒരു കൂർമ്മ ബുദ്ധിയും ടെക്നിക്കുകളുമൊക്കെ ഒരാണിൻ്റെ, ഒരു ഭർത്താവിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം. ഇങ്ങനത്തെ ആളുകൾക്കാണ് ഇത്തരം കാര്യങ്ങളെ മാനേജ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഉമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത്തരം പ്രശ്നമുള്ളതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉമ്മയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക, കൗൺസിലിങ്ങിന് വിധേയമാക്കുക. ഇത്തരം സാഹചര്യങ്ങളിലൊക്കെയാണ് കൗൺസിലിങ്ങിൻ്റെ പ്രാധാന്യം വരുന്നത്. ഇതൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോഴാണ് അവരുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് അവർ തിരിച്ചു വരുന്നതും. ഇത്തരം നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് ജീവിതങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ, അതിന് പരിഹാരം കാണാനും കാരണമാകുന്നത്. നമുക്കിടയിലോ നമ്മുടെ കുടുംബങ്ങൾക്കിടയിലോ നമ്മുടെ പരിചയത്തിലോ ഒന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് അതിനു വേണ്ട ഒരു മെസ്സേജായി മാറട്ടെ. ഇത്തരക്കാരുടെ ഇടയിലേക്ക് കൃത്യമായ ബോധവൽക്കരണ കൗൺസിലിങ്ങിലൂടെയൊക്കെ ഇറങ്ങാനുള്ളൊരു സന്നദ്ധത നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ടാവണം.